അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇസ്ലാം കേരളത്തിൽ എന്ന ഒരു പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ വർക്കുകളൊക്കെ എല്ലാവരും എഴുതി കഴിഞ്ഞു. ഇനി ഇൻഷാല്ലാ കേരള മുസ്ലിങ്ങളുടെ ആത്മീയ പുരോഗതി. ഒരു സമൂഹത്തിന് ആത്മീയ പുരോഗതി ഉണ്ടാകുന്നത് അവിടെ ആത്മാവ് നല്ലവരായ, അതായത് മനസ്സ് പോലെ ശരീരം പോലെ മനസ്സും നല്ലവരായ ഒരു വിഭാഗം ജനങ്ങൾ, ആ ഒരു വിഭാഗം ആളുകൾ അവിടെ ജീവിച്ച് ജനങ്ങൾക്ക് ഭൗതികവും ആത്മീയവുമായ പുരോഗതി, അവരെ ഉന്നതിയിലേക്ക് ഉയർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഒരു സമൂഹത്തിന് ആത്മീയമായ പുരോഗതി ഉണ്ടാകുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മീയത മുറ്റി നിൽക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിലെ ധാരാളം ആത്മീയ ആചാര്യന്മാർ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആത്മീയ ആചാര്യന്മാരുള്ള മതം ഇസ്ലാമാണ്. അതുകൊണ്ട് ഇസ്ലാം കേരളത്തിൽ വന്നപ്പോൾ ശരിക്കും ഈ ഔലിയാക്കൾ, അതുപോലെ സൂഫിവര്യന്മാർ, അതുപോലെ സയ്യിദന്മാർ, അങ്ങനത്തെ ആളുകളിൽ കൂടിയാണ് ശരിക്ക് ഇസ്ലാം ഇന്ത്യയിലെത്തിയത് തന്നെ. നല്ല മഹാപണ്ഡിതന്മാരായിരുന്നല്ലോ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകൾ, ചേരമാൻ പെരുമാൾ ഉൾപ്പെടെയുള്ള ആളുകൾ. അവരിലൂടെയാണ് ഇസ്ലാം കേരളത്തിൽ ഇന്ത്യയിലടക്കം വന്നത്. അങ്ങനെ ഇന്ത്യയിൽ അനുദിനം ഇസ്ലാം ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരുന്നു. കാരണം 12 സ്ഥലത്ത് അവർ ഓൾറെഡി പള്ളി ഉണ്ടാക്കി. നേരത്തെ പറഞ്ഞില്ലേ പാറപ്പള്ളി, ധർമ്മടം, അങ്ങനെ കുറേ സ്ഥലങ്ങൾ പറഞ്ഞില്ലേ, അവിടെ പള്ളി ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ ആ പള്ളി കേന്ദ്രീകരിച്ചിട്ട് പല പല ആളുകളും പുറത്തുനിന്ന് വരാൻ തുടങ്ങി. അന്നത്തെമാരി ഇവിടെ വിസ പ്രശ്നമോ പൗരത്വ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അങ്ങനെ പുറത്തുനിന്ന് യമനിൽ നിന്നും, അതുപോലെ ബുഖാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും, ബുഖാറ എവിടെയാണ്, ബുഖാറ റഷ്യയിലാണ് ബുഖാറ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ധാരാളം നബി കുടുംബക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ തങ്ങന്മാരെ കേട്ടില്ലേ ബുഖാരി എന്ന് പറഞ്ഞ തങ്ങന്മാരെ പറയണ കേട്ടിട്ടുണ്ട്. അവിടെ നമ്മുടെ തെക്കേ പുന്നിയിൽ നോളജ് ഗാർഡൻ്റെ ഒക്കെ വലിയ നോളജ് ഗാർഡനൊക്കെ മഴദിൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ കീഴിലാണ്. ആ മഴദിൻ്റെ വലിയ നേതാവാണ് സെയ്ദ് ഇബ്രാഹിം ഉൽ ഖലീൽ ഉൽ ബുഖാരി. അവർ ബുഖാരിയാണ്. സെയ്ദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി എന്ന് പറഞ്ഞ ഉള്ളാളത്തെ തങ്ങൾ, അങ്ങനെ കുറേ ബുഖാരി സാധാത്യങ്ങൾ, കുറേ ആളുകൾക്ക് ബുഖാരി എന്ന് പേരുണ്ടാവും. അവരൊക്കെ ബുഖാറയിൽ നിന്ന് വന്ന പരമ്പരയിൽപ്പെട്ടവരാണ്. അങ്ങനെ ബുഖാറ, അതുപോലെ യമനിലെ ഹദർ മൗത്ത്, അവിടെ നിന്നൊക്കെ സാദാത്യങ്ങൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ പല നാടുകളിൽ നിന്ന് സൂഫി വര്യന്മാർ പുറത്തുനിന്ന്, ഞാനിങ്ങനെ പല സ്ഥലത്തും ഞാൻ സിയാറത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ ഭൂരിഭാഗം ആളുകൾ പുറത്തുനിന്ന് വന്നവരാണ്. പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ കബറടക്കപ്പെട്ടിട്ടുള്ള മഹാന്മാരാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കാട്ടിലെ പള്ളി, നമ്മളെ തൊട്ടടുത്ത പ്രദേശമായ അകലാട്, അകലാട് സെൻറ്ററിൽ നിന്നും ഒരു കിലോമീറ്റർ പടിഞ്ഞാട്ട് പോയാൽ കാട്ടിലെ പള്ളി ഷെയ്ഖ് ബഹാവുദ്ദീൻ നഖ്ശബന്ദി എന്ന് പറഞ്ഞ വലിയൊരു മഹാൻ, കുഞ്ഞീന്തങ്ങൾ എന്നാണ് അവരെ പറയുക. അവിടെ നമ്മൾ അവിടുത്തെ ചരിത്രം ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു. അദ്ദേഹവും യമനിൽ നിന്ന് വന്ന് അവിടെ മറപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ വടി അവിടെ കുത്തിവെച്ചപ്പോൾ അത് മരമായി മാറി. ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ കാണാം ആ മരത്തിൻ്റെ അവിടെ പാമ്പൊക്കെ ഉണ്ട്. ആ പാമ്പെന്ന് നമ്മൾ ഉപദ്രവിക്കില്ല, ആ മരത്തിൻ്റെ ഇല പൊട്ടിച്ച് കഴിച്ചാൽ നമുക്ക് അസുഖങ്ങൾ മാറുന്നു, കുട്ടികളുണ്ടാവുന്നു, പല പല അതിശയങ്ങളും ആ കാട്ടിലെ പള്ളിയിൽ നടക്കുന്നു. ഞാൻ നിരവധി തവണ അവിടെ സിയാറത്തിന് പോയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ച നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു അരി കൊണ്ടുണ്ടാക്കിയ ഒരു ഉണ്ട, ആ ഉണ്ട ഇങ്ങനെ പൊളിച്ചു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ശർക്കര, തേങ്ങ ഇത് രണ്ടും കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. ആവിയിൽ വേവിക്കുന്ന ആവിയട, നമ്മളെ മൊക്കെ ഉണ്ടാക്കുന്ന മാതിരി അങ്ങനത്തെ ആവിയട പോലത്തെ ഒരു ആവി ഉണ്ട അവിടെ. പ്രത്യേക നേർച്ചയായി ഓരോ മുറാദുകൾ, രോഗം മാറാൻ, കുട്ടികളുണ്ടാവാൻ, ജോലി കിട്ടാൻ, അങ്ങനെ വിഷമങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ കാട്ടിര പള്ളി മൂപ്പരെടുത്ത് ആളുകൾ നേർച്ചയാക്കി കൊണ്ടുപോയിരുന്നു. ഞാൻ നിരവധി തവണ കഴിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു ഉസ്താദ് ഉണ്ട് മുഹമ്മദ് മുസ്ലിയാർ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ആ ഉസ്താദ് ഒരു കവറിലേക്ക് ഇന്ന കണ്ട ഒരു അവിടെ കൊടുന്ന ഒരു ബക്കറ്റിലേക്ക് കൈയിട്ടിട്ട് ആ കയ്യിൽ എത്രയാണോ കിട്ടുന്നത് അതൊന്നാകെ എനിക്ക് തരും. അപ്പോൾ ചെറിയ ഉണ്ടാണെങ്കിൽ ഒരു 10 രൂപ എണ്ണം ഉണ്ടാവും, വലിയ ഉണ്ടാണെങ്കിൽ ഒരു 5-4 എണ്ണം ഒക്കെ കിട്ടുള്ളൂ. അങ്ങനെ എല്ലാവർക്കും ഉസ്താദ് ഈ പാത്രത്തിൽ നിന്ന്, ആ പാത്രത്തിൽ തീരേണ്ട പരിപാടിയില്ല, കാരണം വീണ്ടും ആൾക്കാർ അതിൽ കൊടുത്തിട്ട് ഉണ്ടങ്ങനെ ഇട്ടു. പല കളറിലുള്ള ഉണ്ടകൾ നല്ല ടേസ്റ്റാണ് കഴിക്കുക. ഞാൻ പറഞ്ഞതാണ് വലിയ അതിശയങ്ങൾ പറഞ്ഞത്. കാട്ടിലപ്പള്ളിയിൽ പഴം നേർച്ച പ്രധാനമാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കേരളത്തിൽ നിന്ന്, ഇന്ത്യയുടെ പുറത്തുനിന്ന്, കേരളത്തിൻ്റെ പുറത്തുനിന്ന്, വിദേശത്തുനിന്ന് വന്ന് ഇവിടെ നാട്ടിൽ ഒരു ദീനി ചൈതന്യം അവരുണ്ടാക്കി. അതിൽ പ്രമുഖരായ 2-3 ആളുകളെ പേര് മാത്രം നമുക്കിപ്പോൾ പഠിക്കാം. ബുഖാര സാദാത്യങ്ങളെ കൂട്ടത്തിൽ നിന്നും ഏറ്റവും ആദ്യം കേരളത്തിൽ വന്നത് വളംപട്ടണത്തെ സെയ്ദ് ജലാലുദ്ദീൻ അഹമ്മദ് ഉൽ ബുഖാരി, സെയ്ദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി എന്നിവരാണ്. ഹിജ്റ 600-ൽ 800-ലാണ് അവർ അദ്ദേഹം ഇവിടെ എത്തിയത്. യമനിൽ നിന്നും വന്ന സെയ്ദ് മുഹമ്മദ് ബിൻ മുഹമ്മദ് ഉൽ ജിഫ്രി, പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനായ സെയ്ദ് ഹസൻ ജിഫ്രി, പിന്നെ അവരിരുവരുടെയും സഹോദരി പുത്രനായ മമ്പറും സെയ്ദ് അലിവി തങ്ങൾ. കേട്ടിട്ടുണ്ടോ പാട്ടൊക്കെ?
മമ്പുറം കുതുബുസ്സമാനെ സയ്യിദലവി തങ്ങളെ ജാഹ് ബാറ് കത്ത് കൊണ്ട് കാക്ക് റബ്ബേ ഞങ്ങളെ പേടി പേടി പേരു. അങ്ങനെ പറഞ്ഞിട്ട് പാട്ട് കണ്ടില്ലേ നിങ്ങൾ? അല്ലോ, അങ്ങനെ ഒരു മമ്പുറം തങ്ങളെ തവസിൽ ബൈത്തുണ്ട്. കേളി കേട്ട മാരികൾ പേരുത്തൈക്കാലത്ത് കേമരം തങ്ങളെ ബർക്ക് തീനാൽ മാറ്റല്ല. അങ്ങനെ പറഞ്ഞിട്ട് അവരെ ഒരു തവസ്സുൽ ബൈത്ത് മലയാളത്തിൽ ഇപ്പോഴും പഴയ ഉമ്മമാരൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കത് ഞാൻ ഫുള്ള് പഠിച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചെല്ലാറുണ്ട്. ഇൻഷാല്ലാ അത് മമ്പറം തങ്ങളെ പറ്റില്ല. മമ്പറം തങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെട്ട ആളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ നേരിട്ട് മുന്നിൽ നിന്ന് പടനയച്ച മഹാവ്യക്തിത്വമാണ് മമ്പറം സയ്യിദ് അലവി തങ്ങൾ. അവരെ കാര്യങ്ങളും ഇവിടെ ഇതിൽ പറയുന്നുണ്ട്. ഹിജറ 1159 കോഴിക്കോട്ടെത്തിയതാണ് സയ്യിദ് ജിഫിരി. അവർ കോഴിക്കോട്ടെത്തിയപ്പോൾ സമൂതിർ രാജാവ് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു, താമസിക്കാൻ ഇടം നൽകി. ആ സ്ഥലമാണ് ഇപ്പോൾ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ജിഫിരി ഹൗസ്, കോഴിക്കോട് കുറ്റിച്ചിറ പള്ളിക്ക് തൊട്ടടുത്തുള്ള ജിഫിരി ഹൗസ്. അവിടെ ഞാൻ സിയാർത്ത് ചെയ്തിട്ടുണ്ട്, തങ്ങളെ സിയാർത്ത് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ചെറിയ തങ്ങളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരെ ഫോട്ടോകളൊക്കെ അവിടെ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ടിപ്പു സുൽത്താൻ, മഹാനായ ടിപ്പു സുൽത്താൻ വന്നിരുന്ന ഒരു ബെഞ്ചുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് കുറ്റിച്ചിറ പള്ളിയിലാണ് നമ്മളെ മുഹിയുദ്ദീൻ മാല എഴുതിയ ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് എന്നിവരുടെ മക്കാമുള്ളത്. അവിടെ തന്നെയാണ് ഷാദുലി മക്കാമുള്ളത്. അവിടെ തന്നെയാണ് ചരിത്ര പ്രസിദ്ധമായ അപ്പവാണിപ നേർച്ച നടക്കുന്ന ഷേഖ് അലാവുദ്ദീൻ ഹിംസി എന്നിവരുടെ ഷേഖിൻ്റെ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുള്ളത്. അവിടെ മമ്പറം സയ്യിദ് അലവി തങ്ങൾ സിയാറത്തിന് വരുന്ന സമയത്ത്, അതായത് അമ്മാവനെ കാണാൻ ജിഫ്രി ഹൗസിലേക്കും വരും, അപ്പോൾ ഇവിടെ സിയാറത്ത് ചെയ്യാലോ. അവും പുറത്തുനിന്ന് വന്ന ആളാണ് ഈ അലാവുദ്ദീൻ ഹിംസി തങ്ങൾ. അവിടെ സിയാറത്ത് ചെയ്യുമ്പോൾ കല്ലായി പാലുണ്ട്, ഈ കോഴിക്കോടൊക്കെ എത്തുന്നതിൻ്റെ മുമ്പ് കല്ലായി ഒരു പുഴയുണ്ട്. ആ പുഴയുടെ അപ്പുറത്ത് ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടാണ് മമ്പറം സയ്യിദ് അലവി തങ്ങൾ അവിടെ സിയാറത്തിന് വന്നിരുന്നത് എന്ന് ചരിത്രത്തിൽ പറയുന്നു. അപ്പോൾ ഹിജറ 1168 സയ്യിദ് ഹസൻ ജിഫിരി, മൂപ്പരെ മറ്റാളെ സഹോദരൻ, കോഴിക്കോടെത്തിയത്. പൊന്നാനിയിലെ വിശ്രുത പണ്ഡിതരിൽ നിന്ന് അറിവുകൾ നേടിയ ശേഷം തിരുരങ്ങാടിയിൽ താമസിച്ചു. സയ്യിദ് മുസ്തഫ ഹബീബ് ബുഖാരിയുടെ മകൾ സയ്യിദത്ത് ഫാത്തിമയെ വിവാഹം ചെയ്തു. ഹിജറ 1180 വഫാത്തായി. മമ്പുറത്താണ് പുണ്യശരീരം അടക്കം ചെയ്തിട്ടുള്ളത്. ഇൻഷാല്ലാ വേറൊരു സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ മമ്പുറത്തേക്കാണ് പോകുന്നത്. അവിടെ ഭൂമിയുടെ ആധാരം നോക്കുന്ന സയ്യിദ് തുറാബ് തങ്ങന്മാരുണ്ട്. നമ്മളെ ഭൂമിയുടെ, നമ്മളെ വീടിൻ്റെ ആധാരം, നമ്മളെ പറമ്പിൻ്റെ ആധാരം കൊണ്ടുകൊടുത്താൽ ആ ഭൂമിയിൽ വീട് വെക്കാൻ പറ്റുമോ, നല്ല പറമ്പാണോ, അത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ, സർവേ നമ്പർ മാത്രം പറഞ്ഞു കൊടുത്താൽ. അപ്പോൾ ആ വീടുണ്ടോ, മരമുണ്ടോ, അവിടെ വല്ല ഉപദ്രവങ്ങളുണ്ടോ, വല്ല ശല്യമുണ്ടോ, നല്ല പറമ്പാണോ, ബർക്കത്തുണ്ടോ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തരും. അപ്പോൾ അവിടെ പോണ സമയത്ത് ഇൻഷാല്ലാ മമ്പുറം സയ്യിദ് അലവി തങ്ങളെ സിയാർത്ത് ചെയ്യാനും എനിക്ക് ആഗ്രഹമുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്നേ ദിവസം തന്നെ ഈ പാഠമെടുക്കാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, നിങ്ങളുടെ ഭാഗ്യം എൻ്റെ ഭാഗ്യം കൂടിയാണ്. അങ്ങനെ മമ്പുറത്താണ് പുണ്യശരീരം അടക്കം ചെയ്തിട്ടുള്ള മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഹിജറ 1183 കോഴിക്കോട്ടെത്തി. അന്ന് 17 മാത്രമായിരുന്നു പ്രായം. തൻ്റെ അമ്മാവൻ സയ്യിദ് ഹസൻ ജിഫിരിയുടെ വസീയത്ത് പ്രകാരം അദ്ദേഹത്തിൻ്റെ മകൾ സയ്യിദത്ത് ഫാത്തിമയെ വിവാഹം ചെയ്തു. വിശിഷ്ട പണ്ഡിതനും പ്രസിദ്ധ വലിയുമായ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ കുത്തുബുസ്സമാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ രണ്ട് പേജിട്ടായി, 62 63 പേജും മാത്രമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ കാട്ടിലെ പള്ളി കുഞ്ഞീൻ തങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്ന മഹാപണ്ഡിതനാണ്. അവരെപ്പറ്റി ഞാനൊരു സംഭവം, ആ കാട്ടിലെ പള്ളിയിലെ മഹത്വങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് ജസ്റ്റ് ഒന്ന് എഴുതുക, ആ മഹത്വം മാത്രം ഒന്ന് എഴുതുക. പിന്നെ കേരളത്തിൽ വന്ന സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി, പിന്നെ മുഹമ്മദ് ബിനു മുഹമ്മദുൽ ജിഫിരി, ഹസൻ ജിഫിരി, ഈ മൂന്നാളുടെ പേരും അവർ ഇവിടെ വന്ന വർഷവും മാത്രം എഴുതിയിട്ട് ഇങ്ങോട്ട് അയക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.